കാര്യങ്ങൾ അധികം ചർച്ചയാകുന്നില്ല. ഇതുതന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് കനേഡിയൻ നടനായ എറിക് ജെയിംസ് മക്കോമാക്കാണ്. അല്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാനാകുന്ന പ്രോസ്റ്റേറ്റ് രോഗങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. പുരുഷന്മാരിലെ മൂത്രതടസ്സവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും എന്ന വിഷയമാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ അനൂപ് കൃഷ്ണനാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. അപ്പോൾ ഈ മൂത്രതടസ്സം എന്ന് പറയുന്നത് പല പുരുഷന്മാരും ഒരു ചിലപ്പം ഏജ്ഡ് ആയി കഴിഞ്ഞ് അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കിഡ്നി മുതൽ മൂത്രനാളി വരെയുള്ള ആ ഒരു വ്യവസ്ഥയിൽ എവിടെ ഒരു തടസ്സം ഉണ്ടായാലും അല്ലെങ്കിൽ അതിലേതിൻ്റെയെങ്കിലും പ്രശ്നം കൊണ്ട് ഇത് സംഭവിക്കാം. അപ്പം ശരിക്കും മൂത്രതടസ്സം ഒരു രോഗമായിട്ട് നമുക്ക് പറയാവുന്നത് എപ്പോഴാണ്? നമുക്ക് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു ഓർഗനാണ് സെക്സ് ഗ്ലാൻഡ്, ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അത് യൂഷ്വലി ഒരു 50 വയസ്സിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ കുറിച്ച് അറിയാം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ ശുക്ലഗ്രന്ഥി, ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാഡറിൻ്റെ താഴെയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ബ്ലാഡറിന് വരുന്ന മൂത്രക്കുഴൽ അഥവാ യൂറിത്ര പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു 50 വയസ്സിന് ശേഷം ഈ ഗ്രന്ഥി കുറേശ്ശെ നാച്ചുറലായിട്ട് വലുതായി വരും. ഒരു 10% ആൾക്കാരിൽ അത് ക്യാൻസർ മൂലം വലുതായി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ മൂത്രം വരുന്ന വഴിയിൽ തടസ്സമുണ്ട്. അത് മൂത്രതടസ്സം ഉണ്ടാക്കും. മൂത്രം കറക്റ്റായിട്ട് ബ്ലാഡറിന്ന് ബ്ലാഡർ പമ്പ് ചെയ്യും മൂത്രത്തിന്. പക്ഷേ പമ്പ് ചെയ്താലും മൂത്രം കടന്നു പോകാൻ പറ്റുന്നില്ല ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കാരണം. അത് സിംപ്റ്റംസായി പ്രസൻറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവും മൂത്രതടസ്സവും എന്ന് പറയുന്നത്. അത് യൂഷ്വലി പുരുഷന്മാരിലാണ് ഗ്ലാൻഡ് ഉള്ളത്. പുരുഷന്മാർക്കാണ് കൂടുതൽ സിംപ്റ്റംസ് വരുന്നത്. സ്ത്രീകളുടെ ഗ്ലാൻഡ് ഇല്ല. അതെ, അതിനപ്പുറമായിട്ട് ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്കപ്പുറമായിട്ടും മൂത്രതടസ്സം ഉണ്ടാവും മറ്റു പല കാരണങ്ങളും. അതെന്തൊക്കെ കാരണങ്ങളും? യൂഷ്വലി 50 വയസ്സിന് ശേഷം നമ്മളിപ്പോൾ പ്രായമായ ആൾക്കാർ എടുത്താൽ ഫസ്റ്റ് കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ സാധാരണ നാച്ചുറലി വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അഥവാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതിനുശേഷം വരാവുന്ന കുറേ കോസസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്നത് സ്റ്റോൺസ് ആണ്. ഈ സ്റ്റോൺസ് നമ്മുടെ ബ്ലാഡറിൽ ഇറങ്ങി ഈ മൂത്രക്കുഴലിൽ തങ്ങി നിന്നാൽ മൂത്രം പുറത്തേക്ക് വരില്ല. അതൊരു കാരണമാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പഴുപ്പ് വന്നാൽ പ്രോസ്റ്റേറ്റൈറ്റിസ്, അപ്പോഴും മൂത്രം വരാൻ പറ്റില്ല. പിന്നെ ചില കാരണങ്ങളാൽ മൂത്രക്കുഴൽ യുറത്ര ചുരുങ്ങി പോവുകയാണെങ്കിൽ സ്ട്രിക്ചർ യുറത്ര, അങ്ങനെ വന്നാലും മൂത്രം വരാൻ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ തടസ്സമായിരിക്കും. കാരണം മൂത്രം വരുന്ന വഴി അടഞ്ഞു പോയി, അപ്പോഴും മൂത്രം വരില്ല. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ കോസസ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ഒ പിയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു 40+ ഉള്ള ആൾക്കാർ പോലും ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം പ്രോസ്റ്റേറ്റൈറ്റിസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ, അത് വരാവുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു 20-50 ഇയേഴ്സിൻ്റെ ഇടയിലാണ് വരിക. രണ്ട് ടൈപ്പുണ്ട്. അക്യൂട്ട് പ്രോസ്റ്റേറ്റൈറ്റിസ്, അത് പെട്ടെന്ന് വരുന്ന പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ. ക്രോണിക് പ്രോസ്റ്റേറ്റിസ്, ദീർഘകാലമായി പ്രോസ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ. ഇത് രണ്ടുമാണ് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന രോഗങ്ങൾ, മെയിനായിട്ട് പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ അക്യൂട്ട് പ്രോസ്റ്റേറ്റിസ്, പെട്ടെന്ന് വരുന്ന പ്രോസ്റ്റേറ്റ് സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ചെറിയ തോതിൽ പനി ഉണ്ടാവും, മൂത്രമൊഴിക്കുമ്പോൾ വേദന, കടച്ചൽ, പെട്ടെന്ന് മൂത്രം പോവാണ്ടാവുക, പനി ആണ് ലക്ഷണങ്ങൾ. ക്രോണിക് പ്രോസ്റ്റേറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കുറേ നാളായിട്ട് എനിക്ക് മൂത്രമൊഴിക്കുമ്പോൾ കുറേശ്ശെ പോകുന്നുള്ളൂ, പോകാൻ ചെറിയ തടസ്സമുണ്ട്, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ സംതൃപ്തിയില്ല, എനിക്ക് മലദ്വാരത്തിന് ചുറ്റുമായും അല്ലെങ്കിൽ മൂത്രം പോണ വഴിയിലൊക്കെ വേദനയാണ്. ഇതാണ് ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് സിംപ്റ്റംസ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചികിത്സ എങ്ങനെയാണ്? നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കും. ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും ഈ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസിൻ്റെ രോഗം പ്രോസ്റ്റേറ്റിൻ്റെ സംബന്ധമായ രോഗങ്ങളാണോ അതോ അല്ലയാണ്. നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനാണ് മെയിൻലി ചെയ്യുക. നമ്മളൊരു മലദ്വാരത്തിലൂടെ പ്രോസ്റ്റേറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അക്യൂട്ട് പ്രോസ്റ്റേറ്റൈറ്റിസ് അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് അത് നല്ല ടെൻഡർ ആയിരിക്കും, തൊടുമ്പോൾ നല്ല വേദനയായിരിക്കും. ക്രോണിക് പ്രോസ്റ്റേറ്റിൽ കുറച്ച് ഫേം ആയിരിക്കും ഗ്ലാൻഡ്. പിന്നെ അതിനുശേഷം കുറേ പരിശോധനകൾ, യൂറിൻ എക്സാമിനേഷൻ അങ്ങനെ തുടങ്ങിയ പരിശോധനകൾ ചെയ്യണം. അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അതാണ് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നമുക്ക് പരിശോധിക്കാം. പിന്നെ നമുക്ക് ശുക്ലം എടുത്തിട്ട് സെമൻ അനാലിസിസ്, സെമൻ കൾച്ചർ, യൂറിൻ കൾച്ചർ, ഇവർക്ക് റിസൾട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റൈറ്റിസ് എൻറ്റൈറ്റിലേക്ക് പോകാൻ സാധിക്കും. നമുക്ക് കൊല്ലത്തു നിന്ന് ഒരു കോളർ ഉണ്ട്, നൗഫലാണ്. നൗഫൽ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ ഡോക്ടർ, എന്റെ പേര് നൗഫൽ എന്നാണ്. ആ പറയൂ നൗഫൽ. ഞാൻ റെഗുലർ ആയിട്ട് ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പം ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പം ഈ ക്രിയേറ്റിൻ ആയിട്ട് സാധനം യൂസ് ചെയ്യുന്നുണ്ട് പ്രീ വർക്ക്ഔട്ട് ആയിട്ട്. ഓക്കെ. അത് ഈ ബ്ലാഡറിന് വല്ല പ്രോബ്ലം ഉണ്ടായി കല്ലുണ്ടാവാൻ സാധ്യത ക്രിയേറ്റിന്റെ അളവ്? ക്രിയേറ്റ് നൗഫൽ എത്ര വയസ്സായി? എനിക്ക് 25 വയസ്സ്. ബോഡി ബിൽഡർ ആണോ? ആ ബോഡി ബിൽഡിംഗ് ശരിയാണ്. ക്രിയേറ്റിൻ പോലെ കെമിക്കൽ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നല്ലതല്ല നൗഫലേ, ആദ്യമേ അത് മനസ്സിലാക്കും. നമുക്ക് ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് കണ്ടുപോകാൻ അറിയാം, മനസ്സിലായി. വൃക്കകളെയാണ് ബാധിക്കുക.
വൃക്കകളെ ബാധിക്കുക, മനസ്സിലായോ? അത് നിങ്ങളുടെ ജിംനേഷ്യൻ ടെക്നീഷ്യൻ പറയും, നിങ്ങളുടെ ട്രെയിനർ പറയും. ഇന്റർനാഷണൽ ബേസ്ഡ് നമ്മൾ കൂടെ നോക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. അതെ അതെ, പക്ഷെ എന്നിരുന്നാലും അത് നിർത്തുകയായിരിക്കും നല്ലത്. അത് നമ്മൾ ബ്ലാഡറിനെ അല്ലേ ബാധിക്കും, വൃക്കനെ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യും. ഭാവിയിൽ അത് വൃക്കരോഗം, വൃക്ക ഫെയിലിയർ, റീനൽ ഫെയിലിയർ തുടങ്ങിയതിലേക്ക് നീണ്ടുപോകാം. ഓക്കെ. അപ്പൊ നാച്ചുറലി അവൈലബിൾ ആയ ഫുഡ് സബ്സ്റ്റൻസസ്, പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ പൗഡർ, നാച്ചുറലി അവൈലബിൾ ആയ മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ കഴിച്ച് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യാതിരിക്കും നല്ലത്. അല്ലല്ല, നാച്ചുറൽ അവൈലബിൾ ഫുഡ് മെറ്റീരിയൽസ് കഴിക്കൂ. ക്രിയേറ്റിൻ ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യില്ല, ഞാനല്ല നമ്മൾ ഡോക്ടർമാരും അഡ്വൈസ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് ശീലങ്ങളും ആൾക്കാർക്കുള്ളത് കൊണ്ടും ഇത്തരത്തില് അസുഖങ്ങൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ മറ്റൊരു കാര്യം ഡോക്ടർ പറഞ്ഞു, ഈ 50 വയസ്സ് കഴിഞ്ഞ കൂടുതൽ ആൾക്കാർക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീർത്തു വരാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് അതിനെന്തെങ്കിലും കാരണം കാണാമല്ലോ? അല്ല, കാരണം ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞാൽ അവിടെ സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, നാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ കൂടും. അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ കൂടുമ്പോൾ എന്തായാലും ഗ്ലാൻഡിൻ്റെ സൈസ് കൂടും. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ ഈ ഉറത്ര പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു പൈപ്പ് പോണ വഴിയിൽ തടസ്സം ഉണ്ടെങ്കിൽ ആ മറ്റേറ്റത്ത് വെള്ളം എത്തൂല. അതേ ഫിനോമൻ തന്നെ എവിടെയും സംഭവിക്കുന്നത്. പ്രോസ്റ്റേറ്റ് വലുതാകുമ്പോൾ മൂത്രം പോകാനുള്ള തടസ്സം ഉണ്ടാവും. ഇനിഷ്യലി അത് കുറേ ലോങ് ഡ്യൂറേഷനായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുക. ആദ്യം മൂത്രം ഒഴിക്കാൻ ഒരു പേഷ്യൻറ്റ് പറയുകയാണ്, എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വന്ന് പറയും, ആദ്യം എനിക്ക് മൂത്രം ഒഴിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, കുറേ കാലങ്ങളായി ഞാൻ മൂത്രം ഒഴിക്കാൻ എനിക്ക് നിൽക്കും, പക്ഷേ എനിക്ക് കുറച്ച് ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് അങ്ങോട്ട് മൂത്രം വരുന്നില്ല. വന്നിരുന്നാലും മൂത്രം കുറേശ്ശേ പോകുള്ളൂ. മുന്നേ പോയി തെറിച്ച് വീണ മൂത്രം, പുരുഷന്മാരിൽ പോയി തെറിച്ച് വീണ മൂത്രം എൻ്റെ മുട്ടിൻ്റെ താഴെ വന്ന് വീഴുന്നു. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ തിന്നായിട്ട് പോകും, സ്ട്രീം കുറവാണ്. പിന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കംപ്ലീറ്റ്ലി പോയ പോലെ പിന്നെയും എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നും. പിന്നെ കൂടെ കൂടെ മൂത്രം ഒഴിക്കണം, ഒന്നിൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കണം. അങ്ങനെ ഗ്രാജുവലി അത് കുറേ നാളുകൾക്ക് ശേഷം കംപ്ലീറ്റ്ലി ബ്ലോക്കാവും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പേഷ്യൻറ്റ് മുതിര മൂത്രം പോകാണ്ടാവും, മൂത്രം കെട്ടി നിന്ന് വയറ് വീർത്ത് വേദനയായിട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യും. അതാണ് യൂഷ്വൽ സ്റ്റേജ് പ്രസൻറ്റേഷൻ. കുറേ ആൾക്കാരിൽ ഇത് ഇവർ ആ സിംറ്റംസ് അതായത് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആണ്. കുറേ ആൾക്കാർ അത് നെഗ്ലക്റ്റ് ചെയ്യും, കുറേശ്ശെ അത് ബ്ലാഡറിൻ്റെ ഉള്ളിൽ കുറേശ്ശെ മൂത്രം ബാക്കി നിന്ന് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ടോൺ കുറയും. പക്ഷേ എന്നിരുന്നാലും അവർ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ഗർഭിണി പോലെ അവർ വയറ് വീർത്തിരിക്കും. ബ്ലാഡർ കുറച്ച് എപ്പോഴും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അവർ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടപ്പുണ്ടാവും. അതായത് നമ്മൾ ക്രോണിക് റിട്ടൻഷൻ എന്നാണ് പറയാം. അതായത് അവർ ബ്ലാഡറിൻ്റെ ടോൺ പോയി, പിന്നെ അവർക്ക് സർജറി ചെയ്താലും ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ പഴയ ആ യൂറിനറി സ്ട്രീം വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും മുന്നേ ചികിത്സ തേടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ നേരത്തെ കണ്ട് ചികിത്സ തേടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഡോക്ടർ, ഒരു കോളർ കൂടെ ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് കുമാറാണ്. കുമാർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് ചോദിക്കാം. കേൾക്കുന്നില്ല, സംശയം ചോദിക്കാനായിരുന്നു. ഡൗട്ട് ചോദിച്ചോളൂ. എനിക്ക് ഞാൻ അതിന്റെ എന്താ പറയാ, പ്രോസ്റ്റേറ്റ് കൂടുതൽ മില്ലിഗ്രാം മാത്രമേ ബാധിക്കുള്ളൂ. അത് കാരണം മൂത്രം അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ അതിന്റെ ദ്വാരം വലുതാക്കുക, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓപ്പറേഷൻ നടത്താൻ വല്ല മാർഗങ്ങളാണ്. എത്ര നാളായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്? ഒരു വർഷമായി. ഇത് എപ്പോഴാ സിംപ്റ്റംസ് തുടങ്ങിയത്? ലക്ഷണങ്ങൾ എപ്പോഴാ തുടങ്ങിയത്? ഈ മൂത്രം കണ്ട്രോൾ ചെയ്യാൻ വിഷമം എപ്പോഴാ തുടങ്ങിയത്? അത് അപ്പൊ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു. മൂത്രം അറിയാണ്ട് ലീക്ക് ചെയ്ത് പോവാന്? കുമാർ, അറിയാണ്ട് ലീക്ക് ചെയ്ത് പോവില്ല. നമ്മളൊരു പ്രഷർ കൊടുക്ക, ഒരു ഗ്യാസ് അങ്ങനെ പ്രഷർ കൊടുക്കുക ചെയ്യുമ്പോ മൂത്രം ലീക്ക് ആവും. മൂത്രം ലീക്ക് ആവും. അതെ, സ്ട്രെസ് ലീക്ക് ആണ്. അത് നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോ ലീക്ക് ആവുന്നുണ്ട് അല്ലേ? അത്ര തന്നെ, സ്ട്രെസ് ചെയ്യുമ്പോ ലീക്ക് ആവും, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കുമാറെ, അത് എന്റെ കാരണം എന്ന് വെച്ചാൽ സർജറിയുടെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് പറയാം. എനിക്ക് തോന്നിയത് അന്ന് ഞാൻ രണ്ടാമത് പോയി ഇൻസ്പെക്ട് ചെയ്തിരുന്നു. അപ്പൊ ഇൻസ്പെക്ട് ചെയ്തപ്പോ ഇൻസ്പെക്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥി 40-50 വേണ്ടതിന് ഏകദേശം 10 മാത്രമേ ബാക്കി കിടപ്പുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും, അപ്പൊ എന്റെ അസംഷൻ അതുകൊണ്ടായിരിക്കാം. അല്ല, ലീക്കിന്റെ കാരണം എന്താ വെച്ചാല് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വാൽവ് ഉണ്ട്. മനുഷ്യന്മാരുടെ ശരീരത്തില് പുരുഷന്മാർക്ക് രണ്ട് വാൽവ് ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഒരു ഇന്റേണൽ സ്പിങ്ക്ടറും എക്സ്റ്റേണൽ സ്പിങ്ക്ടറും.
നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇന്റേണൽ സ്പിക്ടർ എന്തായാലും കേടുവരും, അത് നമ്മൾ അതിന്റെ കൂടെ എടുത്തു കളയാം. അതിന് കൂടെ എക്സ്റ്റേണൽ സ്പിക്ടറിന് ഡാമേജ് വരാൻ പാടില്ല, നല്ല കുറച്ച് നന്നായി രീതിയിൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഡാമേജ് വരാണ്ടാണ് നമ്മൾ ചെയ്യുക. എന്നിരുന്നാലും ചെറിയ തോതിൽ ചിലപ്പോൾ ഡാമേജ് വന്നാൽ ഇപ്പൊ കുമാറിന് പറഞ്ഞ പോലെ സിംപ്റ്റംസ് ഉണ്ടാവും, സ്ട്രെസ് യൂറിനറി ലീക്കേജ് ഉണ്ടാവും. അതിന് നമ്മള് ആദ്യം നമ്മള് ഫിസിയോതെറാപ്പിയാണ് അഡ്വൈസ് ചെയ്യുക, കുറച്ച് എക്സസൈസ് ഉണ്ട്, മറ്റേ നമ്മുടെ ബ്ലാഡറിന്റെ ഗുളിക ചെയ്തോ, ഗുളികകൾ കഴിച്ചു നോക്കിയോ? എന്നിട്ടും കുറവില്ല? ശരി, എന്നാൽ പിന്നെ അങ്ങനെ കുറവില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്പിങ്ക്ടർ, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സ്പിങ്ക്ടർ പിടിപ്പിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളത്. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ സ്പിങ്ക്ടർ അവിടെ പിടിപ്പിക്കേണ്ടി വരും. ഈ ഡാമേജ് ആയ സ്പിങ്ക്ടറിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഓപ്പറേറ്റ് ചെയ്ത് ഒരു സ്പിങ്ക്ടർ, ആർട്ടിഫിഷ്യൽ യൂറിനറി സ്പിങ്ക്ടർ പിടിപ്പിക്കേണ്ടി വരും. ആ ഒരു ശസ്ത്രക്രിയ വേണ്ടി വരും. അല്ല, ആ സർജറി നമ്മളിപ്പോ ചെയ്തു വരുന്ന സർജറി കോമൺ സർജറി ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്ന ലക്ഷണങ്ങൾ മാറാം. അത് ആ സ്പിങ്ക്ടറിന്റെ വിലയാണ്, നമ്മളിപ്പോ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് സ്പിങ്ക്ടർ വെക്കുന്നത്. അറൗണ്ട് ഒരു 1-2 lakhs അടുത്ത് വരും. 1-2 lakhs ആ ബുദ്ധിമുട്ട്. എത്ര വയസ്സായി ഇപ്പോ? 57. അപ്പൊ പിന്നെ കുറച്ച് യങ് ആണല്ലോ. 65. വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ സ്പിങ്ക്ടർ പിടിപ്പിക്കുന്ന സർജറി ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഇരിക്കുന്ന സമയത്ത് വയറെല്ലാം കഴിയുമ്പോ ചെറുതായിട്ട് മൂത്രം കഴിഞ്ഞു വരും. അപ്പൊ ഞാൻ തുണി, എനിക്ക് തോന്നുന്നു ആ കോളിൽ എന്തോ തടസ്സമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെ പറ്റി. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒരു സ്റ്റേജ്, ആദ്യ സ്റ്റേജ് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും പല പുരുഷന്മാരും ഈ സ്റ്റേജ് എല്ലാം അതങ്ങ് മാനേജ് ചെയ്തതിന് ശേഷം അവസാന ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ളൊരു ചികിത്സയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അല്ല, നമ്മൾ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം ഈ മൂത്ര തടസ്സത്തിൻ്റെ ലക്ഷണങ്ങളും ഇതും. ഒരുവിധം ഇപ്പോൾ ടി വി പ്രോഗ്രാംസിലൂടെയും ബുക്സിലൂടെയും മാഗസിനിലൂടെ എല്ലാവർക്കും ഹെൽത്ത് അവെയർ ആണ് നമ്മുടെ കേരള പോപ്പുലേഷനിൽ. അപ്പോൾ യൂഷ്വലി ഈ സിംപ്റ്റംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യും, നമ്മൾ അതിൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് എത്രയാണ്, മൂത്ര ഉച്ചതിന് ശേഷം അവരുടെ മൂത്രത്തിൻ്റെ വോളിയം എത്രയുണ്ട്, പിന്നെ ഒരു കിഡ്നി ഫംഗ്ഷൻ നോക്കും, യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കും. പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറവാണ്, ആ കാര്യമായിട്ട് കോംപ്ലിക്കേഷൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ മെഡിക്കലി മാനേജ് ചെയ്യുക. രണ്ട് തരം ഗുളികകളാണ് കൊടുക്കാറ്, ഒന്ന് ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ ഗുളികയും അതിൻ്റെ കൂടെ തന്നെ 5-alpha reductase എന്ന് പറഞ്ഞ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ ചുരുക്കാനുള്ള ഒരു ഗുളികയും കൂടി, രണ്ടും കൂടി കോമ്പിനേഷനാണ് നമ്മൾ ട്രൈ ചെയ്യാറ്. അതൊരു 1-1.5 years ട്രൈ ചെയ്യും. പിന്നെ പേഷ്യൻറ്റ് നമ്മൾ സീരിയൽ ഫോളോപ്പിന് വിളിച്ചതിന് ശേഷം പേഷ്യൻ്റെ സിംപ്റ്റം എങ്ങനെയുണ്ട് നോക്കും, മനസ്സിലായില്ലേ? ഒന്നുകിൽ ഈ സിംപ്റ്റം നോക്കും, അല്ലെങ്കിൽ നമ്മൾ യൂറോഫ്ലമെട്രി, അതായത് പേഷ്യൻ്റെ ഫ്ലോ നോക്കുന്ന ഒരു ഒരു ഘടനയാണ് യൂറോഫ്ലമെട്രി. അതായത് പേഷ്യൻ്റെ മൂത്രം ഒഴിപ്പിച്ച് എത്ര സ്പീഡുണ്ട് നോക്കാനുള്ള ഒരു മെഷീനിൽ നോക്കി ടെസ്റ്റ് ചെയ്യും. അതിൽ പേഷ്യൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് കൂടുന്നുണ്ട്, പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ദൻ ഹി ക്യാൻ ബി കെപ്റ്റ് ഓൺ ദി മെഡിക്കേഷൻസ്, പേഷ്യൻ്റെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മതി. നേരെ മറിച്ച് പേഷ്യൻ്റെ സിംപ്റ്റംസ് റിലീഫ് ഇല്ല, കോംപ്ലിക്കേഷൻസിലോട്ട് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യും. പിന്നെ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് പേഷ്യൻസ് വരുന്നത്? നമ്മുടെ ഇതിൽ നമുക്ക് കണ്ടുവരുന്നത് യൂഷ്വലി പേഷ്യൻസ് വരുന്നത് മൂത്രം തീരെ പോകാണ്ടായി, മൂത്രം ബന്ദായി, കാഷ്വലി ട്യൂബ് ഇടുന്ന അവസ്ഥയിലാണ്. ഒരു 70% patients 70% patients അങ്ങനെയാണ് വരാറ്. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ മെഡിസിൻസ് ട്രൈ ചെയ്യും, ഒരു ട്രയൽ നോക്കും നമ്മൾ മെഡിസിൻസ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ സർജറിയാണ്. നമുക്കറിയാം ഏത് രോഗത്തിന്റെ കേസിലാണെങ്കിലും ഒരു രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുടെ കേസിൽ ഈ മെഡിക്കൽ ഹിസ്റ്ററി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എന്തൊക്കെ കാര്യങ്ങൾ ഈ രോഗി മസ്റ്റായിട്ട് ഡോക്ടറുമായിട്ട് പങ്കുവച്ചിരിക്കണം? ഈ ഓപ്പറേഷൻ നമ്മൾ യൂഷ്വലി കോമൺ ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് TURP, ട്രാൻസ് യുറത്രൽ റിസക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതൊരു എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയയാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വെള്ളം, ഡിസ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ ഗ്ലൈസിൻ എന്ന സൊല്യൂഷൻ ബ്ലാഡറോട് പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരണ്ടി കളയുന്നത് അഥവാ റിസക്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഈ പമ്പ് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് വെള്ളം, ഈ പമ്പിൽ നിന്ന് വെള്ളം നമ്മുടെ ബോഡിയിലോട്ട് കയറാം, നമ്മുടെ ബ്ലഡിലോട്ട് കയറാം, ബ്ലഡിൻ്റെ വോളിയം കൂടാം. അപ്പോൾ ഇത് ഹാർട്ടിനെയും ബ്രെയിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാം, ബ്ലഡ് വോളിയം കൂടാം, കാർഡിയക് ഓവർലോഡ് വരാം, പൊട്ടാഷ്യം സോഡിയത്തിൻ്റെ അളവ് കുറയാം. അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ പേഷ്യൻസ് എല്ലാം ഹിസ്റ്ററിയും, എസ്പെഷ്യലി കാർഡിയക് പേഷ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ഹിസ്റ്ററി പറഞ്ഞിരിക്കണം. കാർഡിയക് പേഷ്യൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ സർജറി നമ്മൾ കാർഡിയക് പേഷ്യൻസിൽ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് ചെയ്യാം, കാരണം ചിലവർക്ക് കാർഡിയക് കോംപ്ലിക്കേഷൻസ് ഓപ്പറേഷൻ ശേഷം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ പേഷ്യൻസ് ചെയ്തേ പറ്റൂ, കാരണം കുറേ പേഷ്യൻസ് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് എടുത്ത് ചെയ്തേ മതിയാകും.
നമുക്കൊരു കോളറോട് വെയിറ്റിംഗിലാണ്. കണ്ണൂരിൽ നിന്ന് സുനിലാണ്. സുനിൽ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ, ആ പറയൂ. നമസ്കാരം ഡോക്ടർ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ സുനിലെ പറയൂ. ഡോക്ടറെ, എനിക്ക് ഈ ഇതുപോലെ ഈ പ്രോസ്റ്റേറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എത്ര വയസ്സുണ്ട് സുനിലിന്? എനിക്കിപ്പോ 50 വയസ്സായി. 50 വയസ്സ്? ആ ആ. അപ്പൊ എനിക്ക് കാലിന് രണ്ടും നീരുണ്ടായത് കാരണം ഞാൻ കിഡ്നീന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിച്ചു. ഓക്കെ. അപ്പൊ അവര് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അപ്പൊ കിഡ്നീന്റെ വേറെ പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ പ്രോസ്റ്റേറ്റിന് ചെറിയൊരു പ്രശ്നം. എനിക്ക് മൂത്രം ചില സമയം രാവിലെ എല്ലാം 2-3 പ്രാവശ്യം ഒരു കടയിൽ ഇങ്ങനെ പോണം. എല്ലാ സമയമൊന്നും ഇല്ല. അപ്പോ അവര് ചെക്ക് ചെയ്തതിന് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമുണ്ട്, 9%, അങ്ങനെ എന്തുവാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതിന് അവര് ഒരു മരുന്ന് തന്നിട്ടുണ്ട്. മരുന്ന് ജൽഡെന്ന് പറഞ്ഞിട്ടായിട്ടുള്ള ഒരു ടാബ്ലറ്റ് തന്നത്, രാത്രി കഴിക്കാം. ജെറി ടാമോ? ഓ, എന്താ ഗുളികയുടെ പേരെന്താ? സ്പെല്ലിംഗ് എന്നതില് സ്പെല്ലിംഗ് മനസ്സിലായി. അത് ഞാൻ കഴിച്ചു, കുറച്ച് കഴിച്ചു, ഇപ്പൊ ഇല്ലേ. ഞാനൊരു ഒരു 2 ആഴ്ച കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്നോട് വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതാണ്, ഈ മരുന്ന് കഴിച്ചാ പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് ഞാൻ ഇരുന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രം പൂർണ്ണമായിട്ട് പോകില്ല. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നും. ഓക്കെ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ബ്ലാഡറിൽ ഈ മൂത്രം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ശരി. വെൽടാം എന്ന് പറഞ്ഞ ടാംസിലോസിൻ ഗുളികയാണ്. നമ്മൾ പ്രോസ്റ്റേറ്റിന് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഗുളികയാണ്. പിന്നെ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കാം കേൾക്കാം സാർ. ആ ശരി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് സുനിലിന്റെ പ്രോസ്റ്റേറ്റ് സൈസും മൂത്രം എത്രത്തോണ്ട് പോകുന്നുണ്ടെന്നുള്ള ഒരു കൃത്യ ധാരണ വേണം. മനസ്സിലായോ? അൾട്രാസൗണ്ട് സ്കാനിൽ സ്കാൻ ചെയ്തതിന് ശേഷം, പ്രോസ്റ്റേറ്റ് അസസ്മെന്റ് നടത്തിയതിന് ശേഷം, മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്കാനും കൂടി ചെയ്യും. മൂത്രം കെട്ടിക്കിടപ്പുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട്. അതെ, അതൊരു കാര്യമായിട്ട് മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ. യൂഷ്വലി മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരു നമുക്കൊരു 50 to 75 ml യൂറിൻ ഉണ്ടാവാറുണ്ട്. ഒരു 75 ml വരെ നമുക്ക് സാധാരണ കണ്ടുവരാറുണ്ട്. വളരെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തുകൊണ്ടാണ് വന്നതെന്ന് കണ്ടുപിടിക്കണം. പ്രോസ്റ്റേറ്റ് ആണോ, അത് വേറെ വല്ല കാരണങ്ങളോടൊന്ന് കണ്ടുപിടിക്കണം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു യൂറോഫ്ലോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. യൂറോഫ്ലോമെട്രി അത് നടത്തിയിട്ടുണ്ടോ? ആ ശരി. എവിടെയും കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് എന്ന് പറയുന്ന അതുപോലെ തന്നെ, അതുപോലെ സ്ത്രീകൾക്ക് കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു എന്ന് പറയുന്നത് പോലെ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറും വളരെ കോമൺ ആയിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ, നമ്മൾ പ്രോസ്റ്റേറ്റ് ബിനൈൻ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് BPH, അതായത് സാധാരണ നാച്ചുറലായിട്ട് വരുന്ന അസുഖം, നമ്മൾ എഫക്ട് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉള്ളുഭാഗത്താണ്, അതായത് മൂത്രക്കുഴലിൽ വരുന്നതിന് ചുറ്റുമാണ്. നേരെ മറിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അഫക്ട് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പുറത്താണ്, ഔട്ടർ പാർട്ട്, പെരിഫൽ പാർട്സ് ഓഫ് ദി ഗ്ലാൻഡ് ആണ്. അപ്പോൾ യൂഷ്വലി പേഷ്യൻസ് സിംപ്റ്റംസ് കുറവായിരിക്കും, യൂറിനറി സിംപ്റ്റംസ് പൊതുവേ കുറവായിരിക്കും. എന്നിരുന്നാലും പേഷ്യൻസിൽ സിംപ്റ്റംസ് കാണാറുണ്ട്. കുറച്ച് കുറേ നമ്മുടെ ഇന്ത്യയിൽ ഒരു PSA ആണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ക്യാൻസർ നോക്കാനുള്ള ഒരു ബ്ലഡിൻ്റെ മാനദണ്ഡം. PSA കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡൗട്ട് ചെയ്യണം. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു സ്ക്രീനിങ് ഇല്ല, റെഗുലറായിട്ട് സ്ക്രീനിങ് നമ്മുടെ ഗവൺമെൻറ്റിലോ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലില്ല. അതുകൊണ്ട് ലേറ്റ് സ്റ്റേജസിലാണ് പേഷ്യൻസ് വരാറ്. ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് തന്നെ, ഇറിറ്റേറ്റീവ് സിംപ്റ്റംസ് ആണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പോകില്ല, മൂത്രം ഒഴിക്കാനുള്ള തടസ്സങ്ങൾ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ സംതൃപ്തി ഇല്ല. ഇതിൽ പക്ഷേ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് കാണാം, യൂറിനിൽ രക്തത്തിൻ്റെ അംശം കാണാം. ഇതാണ് സിംപ്റ്റംസ് കാണാറ്. പിന്നെ യൂഷ്വലി നമുക്ക് കണ്ടുവരുന്നത് എന്താ വെച്ചാൽ, ഇത് പേഷ്യൻ്റ് നെഗ്ലക്ട് ചെയ്യും. കുറേ കഴിഞ്ഞാൽ ക്യാൻസർ സ്പ്രെഡ് ആയതിനു ശേഷം ഒരു ടെർമിനൽ സ്റ്റേജിലാണ് യൂഷ്വലി ഒരു യൂറോളജിസ്റ്റ് കാണാൻ എത്താറ്. നമ്മുടെ ഒരു 50% പേഷ്യൻസ് അങ്ങനെയാണ് വരാറ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ സിംപ്റ്റംസ് രണ്ടിനും കോമൺ ആണ്. അപ്പം ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടറിന് അത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ ഒരു പേഷ്യൻറ്റിന് ഏതൊരു ഘട്ടത്തിലാണ് ഇത് രണ്ടിൽ ഏതാണെന്ന് വ്യത്യാസപ്പെട്ട് അറിയാൻ? അതാ ഞാൻ പറഞ്ഞു, മൂത്രത്തിന് ഈ തടസ്സം ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു PSA പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കും. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതിൽ എലിവേഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു അൾട്രാസൗണ്ട്, ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ട് ചെയ്ത് ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ആണോ ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ ഈ PSA എന്ന് പറയുന്ന ടെസ്റ്റ്, ഈ സ്ക്രീനിങ്ങിന്റെ അഭാവം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറവുണ്ട്. അതെ, നമ്മൾ പല രോഗങ്ങളും ശരിക്കും നേരത്തെ ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ നിസ്സാരമായ ടെസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നേടാനും സാധിക്കും. പക്ഷെ അപ്പോൾ ഈ ഒരു സ്ക്രീനിങ് ഒരു 50 മുകളിലുള്ള പുരുഷന്മാർ ചെയ്തിരിക്കേണ്ടതല്ലേ? അതെ അതെ, അമേരിക്കയിൽ ഒരു 40 വയസ്സിന് ശേഷമുള്ള എല്ലാ പുരുഷന്മാർക്കും ഇയർലി സ്ക്രീനിങ് PSA
നെസ്റ്റും ഉണ്ട്. എന്തെങ്കിലും ചെറിയ മൈൻഡ് ടെലിവിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു നെസ്റ്റ് ഓപ്ഷൻ എംആർഐ ഒക്കെ എംആർഐ ചെയ്യുന്നത് എംആർ സ്പെക്ട്രോഗ്രാം ചെയ്ത് ഡൗട്ട്ഫുൾ ലീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി എടുത്തിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യും. അപ്പോൾ 40 മുകളിലുള്ള പുരുഷന്മാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും 40 ശേഷമുള്ള പുരുഷന്മാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും 2 കൂടുമ്പോൾ ഒരു PSA ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്, എസ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററിയിലെ ആൾക്കാർ. അച്ഛനോ അച്ഛനുള്ള അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരെന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ജനറ്റിക്കൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ജനിതക കാരണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാം? പ്രോസ്റ്റേറ്റ് ക്യാൻസർ യൂഷ്വലി എല്ലാവരും പറയുന്ന പോലെ സ്മോക്കിംഗ്, അതുപോലത്തെ ഈ ലഹരി പദാർത്ഥങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് വരാം. എന്നിരുന്നാലും ഈ മെയിൻലി ജനറ്റിക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു സ്പെസിഫിക് കോസ് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്ന കാരണം കൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്ന ഒരു സ്പെസിഫിക് കോസ് ഇല്ല. പക്ഷേ യൂഷ്വലി നമ്മുടെ ഈ ജീവിതശൈലി കാരണങ്ങളാൽ വരാവുന്നതാണ്. പൊല്യൂഷനും ഈ സ്മോക്കിങ്ങും അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളും കൂടി കഴിക്കുമ്പോൾ ഇപ്പോൾ ഇറ്റ് ക്യാൻ ട്രിഗർ ദ ഡെവലപ്മെന്റ് ഓഫ് ക്യാൻസർ. ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് ഇല്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ഡിപെൻഡന്റ് ക്യാൻസർ ആണ്. അതായത് നമ്മുടെ പുരുഷന്മാരുണ്ടാവുന്ന പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്റെറോൺ ഇതിലാണ് ഈ ക്യാൻസർ വളരുന്നത്. അപ്പോൾ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരില്ല, പക്ഷെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോർമോൺ കട്ട് ഓഫ് ചെയ്യും. അതൊരു ട്രീറ്റ്മെന്റ് മോഡാലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം. അപ്പോൾ പുരുഷന്മാർ ഡോക്ടർ പറഞ്ഞു ജീവിതശൈലിയിലുള്ള വ്യത്യാസം കൊണ്ട് മിക്കവാറും എല്ലാ രോഗങ്ങളും തന്നെ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പുരുഷന്മാർ അവരുടെ ഒരു ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ജീവിതശൈലി മാറ്റം കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 50 ശേഷം എല്ലാ ആണുങ്ങൾക്കും എല്ലാ പുരുഷന്മാർക്കും എന്തെങ്കിലും ഈ മൂത്രം പോകാൻ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെ കണ്ട് ഒരു PSA ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജസ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ആരംഭം ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഫുൾ ലീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിനുശേഷം PSA കുറച്ച് എലിവേറ്റഡ് ആണെങ്കിൽ ഡൗട്ട് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അതർ ഇൻവെസ്റ്റിഗേഷൻ മോഡാലിറ്റിക്ക് കിടക്കും. ഇൻവെസ്റ്റേഷൻ മോഡാലിറ്റിയിൽ അത് പിന്നെയും സസ്പിഷ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ബയോപ്സിക്ക് കിടക്കാം. പിന്നെ ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആവാം, അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ഏർലി സ്റ്റേജസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയാലും നമ്മൾ പുരുഷന്മാരുടെ ആരോഗ്യ പ്രശ്നത്തെ പറ്റി വളരെ കുറച്ചായിട്ടേ സംസാരിക്കാറുള്ളൂ. എങ്കിലും ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ തന്നെ പറഞ്ഞു തന്നു. വളരെ നന്ദി. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.